ആലോചിച്ചോണ്ടിരിക്കണ. അയ്യോ എന്തുപറ്റി? മരുന്ന് കഴിച്ചില്ലേ? ആ വയ്യായല്ലേ, ഇന്ന് അതിന്റെ കോൺക്രീറ്റ് ഉണ്ട്, ഈ വൈ പോവാൻ വയ്യ. അതാ എഞ്ചിനീയറെ വിളിച്ച് പറഞ്ഞാ പോരെ, വേറെ ആരെങ്കിലും അറേഞ്ച് ചെയ്യാനായിട്ട്. എഞ്ചിനീയർ വിളിച്ച് പറയാം, പക്ഷെ നാളെയും വയ്യ, നാളെയും പോവാൻ വയ്യ. മനസ്സിലായില്ല. ഞാൻ ഈ സൂപ്പർവൈസറുടെ പണിയെ നിർത്തിയാണെന്ന് ആലോചിക്കുകയാണ്. ഓ, ഇതാണ് ആലോചിച്ചിട്ടിരുന്നത്? രാത്രിയല്ലേ കോൺക്രീറ്റ്, ഇപ്പഴേ പോയിക്കോ. എടി, രാത്രി കോൺക്രീറ്റ് പോയി കഴിഞ്ഞാൽ പടി കയറണം, പടി ഇറങ്ങണം, വൈകി എനിക്ക് നടു വയ്യ, കൈ വയ്യ, കാല് വയ്യ, അതായി നടു, ഭയങ്കര വേദന, എല്ലാവരും എന്നിട്ട് നിനക്ക് പറഞ്ഞുവിടാ ബാലു ഇത്. അതല്ലേ ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കണത്. നീലേ, ഞാൻ എന്തെങ്കിലും ബിസിനസ് ചെയ്താന്ന് ആലോചിക്കും. മനസ്സിലായി. ഈ സംസാരം ഇവിടെ നിന്ന് വിട്ടേ കേട്ടാ, ഇത് ശരിയാവില്ല. വയസ്സായ വരല്ലേ, എന്നെ കൊണ്ട് ഒന്നിനും വയ്യ. അതുപോലെ നിനക്ക് വയസ്സായ, നീ എത്ര നാളെ പണിയെടുക്കും? എന്റെ കാര്യം കുഴപ്പമില്ല, എനിക്ക് ആവതാളത്തോളം കാലം ഞാൻ ജോലി എടുത്തോളാം. എന്നാലും നമുക്കേ ചെറിയ എന്തെങ്കിലും രീതിയിൽ ഒരു ബിസിനസ് നടത്താം. പണ്ട് തട്ടുകട തുടങ്ങിയത് ഓർമ്മ ഉണ്ടല്ലോ. അതുപോലല്ല, ഇത് റിസ്ക് ഇല്ലാത്ത ചെറിയ മുറുക്കാൻകടയോ കെട്ടിക്കടയോ അങ്ങനെയൊക്കെ തുടങ്ങാം. കൊള്ളാം, ഗംഭീരായിട്ടുണ്ടാവും. നിങ്ങൾ ഈ നൂറ്റാണ്ടിലല്ലേ ജീവിക്കണത്, ഈ മുറുക്കാൻകട കെട്ടിരിക്കാനായിട്ട്. എനിക്ക് മുറുക്കാൻകട ഒരു ഉദാഹരണം പറഞ്ഞേടി. എന്താണ് ഇവിടെ ഡിസ്കഷൻ? അച്ഛന് ജോലിക്ക് പോകാൻ വയ്യാന്ന്. നല്ല കാര്യം, അച്ഛൻ റെസ്റ്റ് എടുക്കച്ചാ. ആ നല്ല മോള്, അച്ഛൻ ഇത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കാണ്. അല്ലമ്മ, അച്ഛന്റെ വരുമാനം ഒക്കെ നമ്മുടെ കുടുംബത്തിന് ആവശ്യമാണ്, പക്ഷെ അച്ഛന് പ്രായമായില്ലേ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ ഇതൊഴി വന്നപ്പോ വെറുതെ കയറിയതാ. ഇതൊഴി വന്നപ്പോ വെറുതെ കയറിയല്ലേ, നീ ഇതുപോലെ തന്നെ അങ്ങോട്ട് തിരിച്ചു. ആ അമ്മ പറഞ്ഞപ്പോഴാ ആലോചിക്കുന്നത്. അച്ഛ അച്ഛ എന്താ ചമ്മാടി പഠിച്ചിരിക്കണേ, ഇത്രയും പിള്ളേർ ഇവിടെ സ്കൂളിലൊക്കെ പോണതല്ലേ, അച്ഛന് വരുമാനം ഇവിടെ ആവശ്യമുള്ളതല്ലേ, പണിക്ക് പണിക്ക് പോകണം. നിങ്ങൾ അച്ഛനെ കൊറേ നാള് മുമ്പ് മാറ്റി വെച്ചൊരു സംഭവ, വീണ്ടും തുടങ്ങാൻ പോവാ ബിസിനസ്. അതൊരു നല്ല കാര്യമല്ലേ. ഞാൻ പറയുകയാണെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ ജോബൊക്കെ ഭയങ്കര ടഫ് ആണെന്നേ. അച്ഛനൊരു ബിസിനസ് തുടങ്ങി റൺ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പ്രോഫിറ്റബിളും ആണ്, അച്ഛന് റെസ്റ്റ് എടുക്കാം അല്ലേ. മക്കളെ ശിവ, നീ എന്നെ പറയണേ എന്തുപറ്റി? മക്കളെ അച്ഛൻ തന്നെ മനസ്സിലാക്കാൻ പോകാൻ പറ്റില്ലേ. ഞാൻ ഒരു ഫാക്ട് പറഞ്ഞല്ലേ അച്ഛാ. ഞാൻ മനസ്സിലാക്കാൻ വയ്യ. നമ്മള് ഫാക്ട് പറഞ്ഞാ ഫാക്റ്റൊക്കെ കൊള്ളാം, പക്ഷെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ അച്ഛന്റെ സ്ഥാനത്ത് വേറൊരാളായിരുന്നെങ്കിൽ ഈ പറഞ്ഞത് ഓക്കെ, ഞാൻ സമ്മതിച്ചേനെ. പക്ഷെ നിങ്ങൾ അച്ഛനായി പോയി, എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നിന്റെ അച്ഛനെ സ്ഥാനത്ത് വേറൊരാളായിരുന്നെങ്കിൽ അപ്പൊ എന്താണ് ഉദ്ദേശിച്ചത്? ഓ ഓ ഓ, വിട്ടുപോയാ വിട്ടുപോയാ, അത് അവിടെ നിന്ന് കടന്ന് വേറെ കൂടെ പോയി. ഒരു അവസരം കൊടുത്ത് നോക്കണി, നന്നാവണേ നന്നാവട്ടെ, രക്ഷപ്പെടുത്തിയത് ഉപകാരപ്പെടും. ആർക്ക്? നിനക്ക് തന്നെ ഉപകാരപ്പെടണം. ഉപകാരപ്പെട്ടോണ്ടിരിക്കാണല്ലോ. അയ്യോ എന്താടേ, കുറച്ചുനേരം കൊണ്ട് ക്ഷീണിച്ചു പോയല്ലോ. ഒന്നും പറയണ്ടേ, എന്റെ ടീച്ചിങ് കരിയറില് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടില്ല. അമ്മാ, ഫുഡ് എടുക്കുമ്പോ എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ എടുത്തോ, ആവശ്യം വരും. അതിപ്പം എന്നും കൂടുതൽ കഴിക്കാൻ കാരണം ഉണ്ടാക്കേണ്ടി വരുമല്ലോ. അല്ലോ അല്ലോ അല്ലോ, ഇവിടെ ഒരു ഗൗരവമായിട്ട് ചർച്ചയാണ്, അവരോട് തിരിച്ചു വാ. എനിക്ക് താല്പര്യമില്ല, നിങ്ങളെ എനിക്ക് വിശ്വാസമില്ല, അത്ര തന്നെ. അല്ല എന്താ കാര്യം എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ അഭിപ്രായം പറയായിരുന്നു. അല്ല വേറൊന്നുമില്ല, അച്ഛനൊരു ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹം. ഒരു കാര്യം ചെയ്യാം, എന്നെ സപ്പോർട്ട് ചെയ്യണ ഒരു കൈപോക്ക്, കൂടുതലാണെങ്കിൽ കൂടുതലാണ്, ഭൂരിപക്ഷം ആണെങ്കിൽ ബിസിനസ് തുടങ്ങാം. ഓക്കെ, നല്ല തീരുമാനം അച്ഛാ. ഇവിടെ ആരൊക്കെ അച്ഛൻ ബിസിനസ് തുടങ്ങണം ആഗ്രഹിക്കുന്നുണ്ട്, അവര് കൈപോക്കുക. സോറി അച്ഛാ, ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. നിനക്ക് സപ്പോർട്ട് ചെയ്യണോടി? എന്റെ കൈ വയ്യായിരിക്കുക, പൊക്കാൻ പറ്റുന്നില്ല. ഭൂരിപക്ഷം ഇല്ലെന്ന് മനസ്സിലായല്ലോ, വച്ച് നിർത്തിയേക്കട്ടെ ഇത്. അവിടെ നില്ല അവിടെ നില്ല അവിടെ നില്ല. മക്കൾ എന്തിനാ കൈ പൊക്കിയേ? അങ്കളെ അങ്കിളിൽ കൈ പൊക്കിയാലേ അങ്കിള് ബിസിനസ് അല്ലേ, അത് നല്ലതാ. എന്റെ അച്ഛനും ബിസിനസ്സാ. അച്ഛനും ബിസിനസ്സാണ്, അതുകൊണ്ടാണ് കൊച്ചു കൈ പൊക്കിയത് അല്ലേ. വീടേക്ക് അമ്മ, അച്ഛൻ ബാവല്ലേ അമ്മ, അച്ഛനൊരു അവസരം കൊടുക്ക്. ചേച്ചി വീണ്ടും പ്ലേറ്റ് മാറ്റിയ? പ്ലേറ്റ് മാറ്റിയതൊന്നുമല്ല, അച്ഛൻ ബിസിനസ് തുടങ്ങണത് കൊണ്ട് എനിക്ക് ഓക്കെയാണ്. അമ്മാ നിങ്ങളുടെ അച്ഛന് ഞാൻ ഒരുപാട് അവസരങ്ങൾ കൊടുത്തിട്ട് പരാജയപ്പെട്ടവരെ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ.
ഇപ്രാവശ്യം അങ്ങനല്ല, ഒരു ലാസ്റ്റ് ചാൻസ് കൊടുത്തോക്കമ്മ പ്ലീസ് അമ്മ പറയണേ. ഇപ്പൊ എല്ലാരും കൂടെ നിർബന്ധിച്ച സ്ഥിതിക്ക് ഞാൻ സമ്മതിക്കാം. മുറുക്കങ്ങടയും തട്ടടയൊന്നും പറ്റില്ല, നല്ലോണം ആലോചിച്ചിട്ട് വേണം എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ. അല്ല, അതൊക്കെ ഞാൻ ആലോചിച്ചിട്ട് തീരുമാനിച്ച എന്റെ രീതിയിൽ ഞാൻ ചെയ്തോളാം. പക്ഷെ മുതൽ മുടക്ക് പൈസ ഉണ്ടെടി. ആ പൈസ വേണം. അതിനെന്ത്? അല്ലെങ്കിൽ ഞാൻ തന്നെ വഴി കണ്ടത്. അല്ലെങ്കിൽ അങ്ങനെ തന്നെ വേണ്ടി വരും. ഇതേ ഇതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇന്ന് കഴിയിട്ട് അടുപ്പത്ത് വെച്ചത്. കുറച്ച് മഞ്ഞപ്പൊടിയും സവാളയും പച്ചവളവും ഇട്ടേക്ക്. അച്ഛാ അച്ഛൻ സമയം എടുത്ത് ആലോചിക്കുക, പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുക, അപ്പൊ നല്ലൊരു ഔട്ട്കം വരും. നിന്നെ ഞാൻ ഇതുവരെ മനസ്സിലാക്കാതെ പോകാലേ ശിവ. മക്കളെ, അച്ഛൻ നിനക്ക് വേണ്ടത്ര പരിഗണന നൽകിയിട്ടില്ല തോന്നിയിട്ടുണ്ട്. ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട് അച്ഛാ. എല്ലാ പരിഗണന നൽകി ഇപ്പൊ അവൾ അച്ഛനെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് അച്ഛൻ അങ്ങനെയൊക്കെ തോന്നും. കുറച്ച് കഴിയുമ്പോൾ അവള് തള്ളിപ്പറയല്ലോ, അപ്പൊ അച്ഛൻ മാറിക്കോളും. ഞാൻ ഉറങ്ങണമെന്നല്ല, ഞാന് ഒരു പുതിയ ബിസിനസിനെ പറ്റി ആലോചിക്കരുത്. എന്ത് ബിസിനസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കരുത്. ചുമ്മാ പറയുക, അത് ഉറങ്ങോ? ആ ഞാൻ എങ്കിൽ ഉറങ്ങില്ല, ഞാൻ ആലോചിച്ചോളാം. ചെല്ലു, പോയത് പാടി. ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ആകെ പോയ കളി. ഓ എന്റെ ദൈവമേ, ഒന്ന് ഇറങ്ങി പോ കൊച്ചുങ്ങളെ. വയ്യ, ഇന്നിറങ്ങണോ? എന്താ, ഒന്ന് പോ പിള്ളേരെ അങ്ങോട്ട്. മക്കൾ അപ്പുറം പോയി കളിച്ചോ കേട്ടാ, അതിന്റെ അങ്ങോട്ട് വരാം കളിക്കാൻ. ഉരുത്തക്കേട് തീരെ ഇല്ലാത്തൊരു കൊച്ച്, എന്തൊരു അച്ചടക്കം. എടാ കേശു, ആ കൊച്ചിന്റെ ട്യൂഷൻ കഴിഞ്ഞില്ലയോ? അതൊക്കെ എപ്പോഴാ കഴിഞ്ഞു? കേശു, നീ ആ കൊച്ചിനെ വീട്ടിൽ അവളെ വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ ട്യൂഷനാ നിർത്തിയാലോ ആലോചിച്ചോണ്ടിരിക്കോ. എന്റെ അച്ഛാ, ഞാൻ ആദ്യം വിചാരിച്ചതേ പാറു വിട്ടാലോ മുഴുവൻ പഠിക്കുന്ന ഈ വീട്ടിൽ നിന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത്, ഫുള്ള ഭാവിയാമ്മയുടെ ഡയലോഗാണ്. കൈ ആ കൊച്ച് വാക്കില്ലാതെ വന്ന് പിടിച്ച്. അപ്പൊ എനിക്ക് വേദന എടുക്കണം. ആ കൊച്ചിനെ അറിയില്ലല്ലോ കൈ വയ്യാത്ത കാര്യം. എന്തോന്ന് പരിപാടി ഇവിടെ എല്ലാരും കൂടെ? എന്റെ പൊന്നു നീലു, ചെവിയും തലയും കേക്കണ്ട ഇവിടെ. കൊച്ചല്ലേ മാ, വികൃതി കാണിക്കുന്നതാ. വികൃതി കാണിച്ച് വികൃതി കാണിച്ച് ഇനി വീടിനി കത്തിക്കാനേ ബാക്കിയുള്ളു. എന്തോന്നാലും പറയണത്, ഞാൻ വിളിച്ചായിരുന്നു അച്ഛാ. പക്ഷെ അവരൊരു കാര്യം പറഞ്ഞു, കുറച്ചുകൂടെ ലേറ്റായ കുഴപ്പമുണ്ടോ? അവരിപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ശാന്തി സമാധാനം അറിയണത്. എടാ കൊച്ചിന്റെ അമ്മയെ വിളിച്ചോണ്ട് പറയ്, വിളിച്ചോണ്ട് പോവായിരിക്കും. പോവായിരിക്കും, പോകേണ്ടതാണ്. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ സംഭവം, അവര് മുങ്ങിയതാണ്. ഇന്ന് എനിക്ക് ഉറക്കമില്ല, നമുക്ക് ആർക്കും ഇല്ല.